ിഷർ ആണ് ടോക്സ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എക്സാം ദിനങ്ങളിൽ നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ റിലേറ്റീവ്സിൽപ്പെട്ട ആരെങ്കിലും എസ് എസ് എൽ സി പ്ലസ് ടു എനിത്തിങ് ഒരു പബ്ലിക് എക്സാമിനെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ആ ദിനം അടുത്ത് വന്നിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ കാണണം അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഈ വീഡിയോ അവിടെ കാണാൻ പറയണം കാരണം നമുക്കറിയാം ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ആളുകൾ ഒരുപാട് അധ്വാനിക്കുന്ന ആളുകൾ അവസാന നിമിഷങ്ങളിലെ ചില ശ്രദ്ധക്കുറവ് കാരണം കൃത്യമായ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാത്തത് കാരണം പരാജയപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഉന്നത വിജയം പ്രതീക്ഷിക്കുക പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വിജയം കിട്ടാതെ പോയേക്കാം സാധാരണ പറയാനുള്ളൊരു കഥയാണ് ഒരു കർഷകൻ തൻ്റെ തോട്ടത്തിൽ നിധി ഉണ്ടെന്ന് നിധിയുണ്ടെന്നറിഞ്ഞ് ഒരു ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞ് ഒരുപാട് താഴ്ചയിൽ കുഴിച്ചു വർഷങ്ങളോളം എഫേർട്ട് എടുത്ത് കുഴിച്ചിട്ടും നിധി കണ്ടെത്താൻ കഴിഞ്ഞില്ല അവസാനം അദ്ദേഹം ശ്രമം ഉപേക്ഷിച്ചു എന്നിട്ട് ആ തോട്ടം വേറൊരാൾക്ക് വിൽപ്പന നടത്തി പുതുതായി തോട്ടം എടുത്ത ആൾ ആ കുഴിയിലിറങ്ങി അതിലുള്ള മണ്ണൊന്ന് പരിശോധിച്ചതിന് ശേഷം ഇതിൽ നിധിയുണ്ടോ എന്ന് കൃത്യമായി പഠിച്ചു അതേ കുഴിയിൽ വീണ്ടും ഒരു അൻപത് സെൻറ്റിമീറ്റർ കൂടി കുഴിച്ചു കഴിഞ്ഞാൽ നിധി ഉണ്ടെന്നുള്ള വിവരം അദ്ദേഹത്തിന് കിട്ടുകയും അദ്ദേഹം അതനുസരിച്ച് വീണ്ടും കുഴിക്കുകയും ചെയ്തു അങ്ങനെ അവസാനം വെറും അൻപത് സെൻറ്റിമീറ്റർ മാത്രം കുഴിച്ച ആൾക്ക് സ്വർണ്ണഘനി കിട്ടുകയും ചെയ്തു ഇതൊരു കഥയാണെങ്കിലും ഇതിലൊരു പാഠം നമുക്ക് മനസ്സിലാക്കാനുണ്ട് അഥവാ വർഷങ്ങളോളം അധ്വാനിച്ച് പഠിച്ച് നന്നായി സ്കൂളിൽ പോയ ഒരു വിദ്യാർത്ഥി പരീക്ഷാ ദിനങ്ങളിലെ അശ്രദ്ധ കാരണം നന്നായി പരീക്ഷ എഴുതാൻ പറ്റാതെ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പ്രതീക്ഷിക്കുന്ന മാർക്ക് വാങ്ങാൻ കഴിയാതെയോ പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാം അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം സാധാരണ ഞാൻ പറയാറുള്ളതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക മാത്രമല്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉപകാരപ്രദമാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ആരൊക്കെ പരീക്ഷ എഴുതുന്നുണ്ടോ അവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക എക്സാം ദിനവും അതിന് മുമ്പുള്ള ദിനങ്ങളും വ്യത്യാസമുണ്ട് മുമ്പുള്ള ദിനങ്ങളിൽ നമ്മുടെ ഇപ്പം പ്രിപ്പറേഷനും പദ്ധതികളും ആസൂത്രണങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കാം പക്ഷേ എക്സാം എടുത്തു കഴിഞ്ഞാൽ എക്സാം ദിനം ആയിക്കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി ചില സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്തേ മതിയാവും മാർച്ച് ആറിന് പരീക്ഷ തുടങ്ങുകയാണ് മാർച്ച് ഏഴിന് തുടങ്ങുന്ന ആളുകളുണ്ട് മാർച്ച് പതിമൂന്നിന് തുടങ്ങുന്ന ആളുകളുണ്ട് കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഭക്ഷണം അതുപോലെ നിങ്ങളുടെ സമയം അതുപോലെ നിങ്ങളുടെ ആരോഗ്യം പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഒന്നാമതായി നിനക്ക് കൊണ്ട് പറയാനുള്ളത് എക്സാമിൻ്റെ തലേന്ന് രാത്രി ഒരുപാട് സമയം ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ പരീക്ഷാ ഹാളിൽ ഉറക്കു വരാനും മെമ്മറി കുറയാനും ആ എനർജറ്റി എനർജി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എക്സാം ദിനങ്ങളിൽ മിനിമം ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തണം എട്ട് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ പാടില്ല അതിനേക്കാൾ നന്നായി കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ അതും ഉറക്കു ക്ഷീണം വരുത്തി വെക്കും രണ്ടാമത് ന രാവിലെ നേരത്തെ എഴുന്നേൽക്കുക നേരത്തെ എന്ന് പറയുമ്പോൾ ചില ആളുകൾ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുഴപ്പമില്ല എങ്കിൽ നോ പ്രോബ്ലം നാലു മണിക്ക് എഴുന്നേറ്റ് കുഴപ്പമില്ലെങ്കിൽ നോ പ്രോബ്ലം ഇനി ചില ആളുകൾക്ക് നാലു മണിക്ക് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് വീണ്ടും നന്നായി ഉറക്കു വരും ക്ഷീണം ഉണ്ടാവും പഠിക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെടണമെന്നില്ല ഒരു ആറ് മണിക്ക് മുമ്പെങ്കിലും എഴുന്നേൽക്കാൻ ട്രൈ ചെയ്യുക ശ്രമിക്കുക എന്നുള്ളതാണ് ആറു മണിക്ക് ശേഷവും ഉറങ്ങുകയാണെങ്കിൽ രാവിലത്തെ മോർണിംഗ് ടൈമിലെ ഒരു പോസിറ്റീവ് എനർജി സ്വീകരിക്കാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കാം എന്നുള്ളൊരു പോളിസി നിർബന്ധമായും കൊണ്ടു നടക്കണം എക്സാമിൻ്റെ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും ഹെവി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങരുത് ഭയങ്കരമായി ഭക്ഷണം വയറ് നിറച്ച് കഴിച്ച് പഠിക്കാനും പരീക്ഷ എഴുതാനും ഒക്കെ പ്രയാസമുണ്ടാകുന്ന തരത്തിൽ ഭക്ഷണം ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല മാത്രമല്ല ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് പോലെയുള്ള കരിച്ചതും പൊരിച്ചതും ഒക്കെ എക്സാം ദിനങ്ങൾ കഴിച്ച് വയറിന് അസ്വസ്ഥമായി കഴിഞ്ഞാൽ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ പ്രയാസം ഉണ്ടായേക്കാം എക്സാം ദിനങ്ങൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഹറിബറിയായി തിരക്കിട്ട് പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പലപ്പോഴും നമ്മുടെ കുട്ടികൾ മറക്കാറുണ്ട് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പിഷ്കു കാണിക്കാറുണ്ട് ഒരിക്കലും പാടില്ല നല്ല സമയമെടുത്ത് സമാധാനത്തോടെ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ബ്രെയിൻ എന്നാണ് നന്നായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹാളിൽ പരീക്ഷയ്ക്ക് മെമ്മറിയെ സഹായിക്കും നന്നായി എഴുതാൻ നന്നായിട്ടൊരു ഒരു ശ്രദ്ധ കിട്ടാനും നമ്മെ സഹായിക്കും അതോടൊപ്പം തന്നെ എല്ലായ്പ്പോഴും നമുക്ക് രാവിലെ സമയം നഷ്ടപ്പെടുന്നത് നമ്മൾ പലതും തിരഞ്ഞു നടന്നാണ് ആൺകുട്ടികളാകുമ്പോൾ ബെൽറ്റ് ബാഗ് വസ്ത്രങ്ങൾ സോക്സ് ഷൂവിൻ്റെ ലൈസ് പേന പെൻസിൽ അങ്ങനെ പലതും തിരഞ്ഞു നടന്ന് ഉമ്മയോട് വഴക്കുണ്ടാക്കിയിട്ടൊക്കെ സ്കൂളിൽ പോകുന്ന ആളുകളുണ്ടാകാം പെൺകുട്ടികളാണെങ്കിൽ മഫ്ത മഫ്തയുടെ പിന്നെ അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ഐറ്റംസ് അങ്ങനെ പലതും എക്സാം ദിനങ്ങളിൽ ഇതൊക്കെ മറ്റു ദിനങ്ങളിൽ നല്ലതാണ് എനിവേ വേ എക്സാം ദിനങ്ങളിലെങ്കിലും ഇതൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ കൃത്യമായി ഒരു സ്ഥലത്ത് തന്നെ വെക്കുക നമ്മൾ ബെൽറ്റ് ഇന്ന സ്ഥലത്തുണ്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെറിയൊരു പ്ലാസ്റ്റിക്കിന് ചെറിയൊരു പാത്രം ഉണ്ടെങ്കിൽ ആ പാത്രത്തിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കിട്ടു വെക്കുകയാണെങ്കിൽ അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടും അപ്പോൾ ആ അർത്ഥത്തിൽ കൃത്യമായി ഒരു സ്ഥലത്ത് തന്നെ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ച് കിട്ടാൻ ഗുണമുണ്ടാവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയുടെ ദിനത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി ഒരു പരീക്ഷയ്ക്ക് നന്നായി പഠിച്ച് രാവിലെ നിങ്ങളൊരു ബെൽറ്റ് നോക്കി നടന്ന് ഒരു മണിക്കൂർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ആകെ പ്രയാസം ഉണ്ടാകും നിങ്ങളുടെ മനോധൈര്യം നഷ്ടപ്പെടും അതുപോലെ സമയം ഒരുപാട് നഷ്ടപ്പെടും അതുകൊണ്ട് രാവിലെ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വെക്കുക ഒരു ബാഗിൽ ഇട്ട് വെക്കുക ബാഗ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം റെഡിയായി പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹോൾ ടിക്കറ്റ് എക്സാം എഴുതാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹോൾ ടിക്കറ്റ് ഈ ഹോൾ ടിക്കറ്റ് സ്ഥിരമായി ഒരു ബാഗിൽ വെക്കണം ഒരു കാര്യം കൂടി ആലോചിക്കാറുണ്ട് പരീക്ഷാ ദിനങ്ങളിൽ ഒരു ബാഗ് കൊണ്ടുപോയാൽ മതി ഒരു ബാഗ് മീൻസ് ചില ആളുകളുണ്ട് ബാഗ് ഇങ്ങനെ മാറ്റുന്നത് താത്തൻ്റെ ബാഗ് അനുജൻ്റെ ബാഗ് അല്ലെങ്കിൽ വേറെ കളർ ബാഗ് ഇങ്ങനെയൊക്കെ മാറ്റും എക്സാം ദിനമായി കഴിഞ്ഞാൽ ഒരു ബാഗ് ആ ബാഗിൽ നിങ്ങൾക്ക് ആവശ്യമായ എക്സാമിന് ഇതൊക്കെ ഉണ്ടായിരിക്കുക ഒപ്പം അതിൽ തന്നെ നമ്മുടെ ഹോൾ ടിക്കറ്റ് വിട്ടുവെച്ചിരിക്കുക നന്നായി പഠിച്ചൊരു കുട്ടി എക്സാം ഹോളിൽ എത്തുമ്പോൾ ഹോൾ ടിക്കറ്റ് മറന്നുപോയാൽ അവരുടെ കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് ഹോൾ ടിക്കറ്റ് എപ്പോഴും നമ്മൾ കരുതി വെക്കുക ഇനി അഥവാ ഹോൾ ടിക്കറ്റ് മറന്നു പോയാൽ തന്നെ നിങ്ങൾ അക്ഷമരായി നിങ്ങളുടെ എന്താ പറയുക എല്ലാം എല്ലാം പോയി എന്നുള്ള അർത്ഥത്തിലല്ല കാണേണ്ടത് ഉടനെ നിങ്ങൾ അതിനുള്ളൊരു ഫോം വഴി കണ്ടെത്തുക ഉടനെ വീട്ടിൽ ആരെങ്കിലും വിളിച്ച് അത് എത്തിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരെ അല്ലെങ്കിൽ പ്രിൻസിപ്പളെ കൊണ്ട് അത് വാങ്ങാനുള്ള ശ്രമം നടത്തുക ഒരു കാര്യം ശ്രദ്ധിക്കണം പ്രിൻസിപ്പൾ ചിലപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ആളുകളൊക്കെ വന്നിട്ട് ഹോൾ ടിക്കറ്റ് എടുക്കാം മറന്നുപോയിട്ട് അവരോടൊക്കെ ഫയർ ചെയ്ത് അല്ലെങ്കിൽ അവർ ചൂടായി നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ കയറി ചെല്ലുന്നതെങ്കിൽ നിങ്ങളോടും ചിലപ്പോൾ ചൂടായി നിന്ന് വന്നേക്കാം അപ്പോൾ അങ്ങനെയുള്ളത് ഇല്ലാതിരിക്കാൻ ഹോൾ ടിക്കറ്റ് എടുത്ത് ഉറപ്പ് വരുത്തുക തന്നെ ചെയ്യാം പിന്നെ എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ പലപ്പോഴും എക്സാമിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് പലതും ചർച്ച ചെയ്യുന്നത് കാണാം ആ ചർച്ച ചെയ്യുന്നത് ഭയങ്കര ഹറിബറിയിട്ടായിരിക്കും ഭയങ്കര തിരക്കായിട്ടായിരിക്കും നീ എത്ര പഠിച്ച് നീ എന്തൊക്കെ പഠിച്ച് ഏതൊക്കെയാണ് പഠിച്ചത് എത്ര ചാപ്റ്റർ പഠിച്ച് ഇങ്ങനെ ഹറിബറിയാകും ആ ഹറിബറി ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ കോൺഷ്യസ് നമ്മുടെ കോൺഫിഡൻസ് കുറക്കും അതുകൊണ്ട് എക്സാമിൻ്റെ അരമണിക്കൂർ മുമ്പ് ഒരു ചർച്ചയും വേണ്ട കാം ആൻഡ് ക്വയറ്റ് പുതിയ കാര്യങ്ങളൊന്നും പഠിക്കുകയും വേണ്ട പിന്നെ നമ്മൾ നമ്മുടെ കൂട്ട കൂട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്ന ഒരു കാര്യം നീ ഇന്നലെ രാത്രി പഠിച്ചോ എന്നുള്ളതാണ് നീ പഠിച്ചോ എത്ര എത്രമാത്രം പഠിച്ചോ എന്നുള്ളത് പരീക്ഷയുടെ തലേന്ന് പഠിക്കണമെന്നുള്ളത് നിർബന്ധമാണ് പിന്നെ പഠിച്ചോ എന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താ ഇനി പഠിച്ചോന്ന് ചോദിച്ചാൽ തന്നെ നമ്മൾ ഉടനെ മറുപടി പറയാം ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് നാം പറയുന്നുണയാണ് അതുപോലെ നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പരീക്ഷയ്ക്കും ഒരു കോൺഫിഡൻസ് കുറയും പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ട് തന്നെ പറയുക ഇതിനെ നമ്മൾ പറയേണ്ട ആവശ്യം ആ പഠിച്ചു എന്നുള്ള കൂടി ആയിരിക്കണം യു ഹാവ് ടു എൻറ്റർ ദി എക്സാം ഹോൾ എക്സാം ഹോളിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പല കുട്ടികൾക്കും പ്രശ്നമുണ്ട് ഇൻവിജിലേറ്റർ കാത്തിരിക്കുകയാണ് ആരാ ഇൻവിജിലേറ്റർ എങ്ങനെയുള്ള ആളാണ് നീളുള്ള ആളാണോ തടിയുള്ള ആളാണോ മീശ ആളാണോ സ്ട്രോങ് ആണോ എന്നൊക്കെ സ്റ്റുഡൻസ് ഒരു സ്ട്രിക്റ്റായ ആണ് നിങ്ങളുടെ ഹോളിൽ വന്ന് വരുന്നത് എങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക നിങ്ങൾക്ക് മനോഹരമായി നന്നായി പരീക്ഷ എഴുതാൻ നിങ്ങളെ സഹായിക്കും ഇനി സ്ട്രിക്റ്റ് അല്ലാത്ത ഒരാളെ വരുന്നെങ്കിൽ ആലോചിച്ച് നോക്കിയേ നമ്മളെ കൂടെ ഇരുന്ന മറ്റു കുട്ടികൾ ചിലപ്പോൾ അത്രയൊന്നും ശ്രദ്ധിച്ച് പഠിക്കണമെന്നില്ല നമ്മളിടക്കിടയ്ക്ക് വിളിച്ച് ബുദ്ധിമുട്ടിച്ചേക്കാം നമുക്ക് സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതാൻ കഴിയാതെ വരും അതുകൊണ്ട് സ്ട്രിക്റ്റായ ഒരാളെ വരുന്നതെങ്കിൽ പോസിറ്റീവായിട്ട് അതിനെ കാണുക ബേജാറാവേണ്ട ആവശ്യമില്ല കൂൾ ഓഫ് ടൈം ഭയങ്കര ഹോട്ടാണ് പക്ഷെ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക പോസിറ്റീവായിട്ട് പരീക്ഷയ്ക്കെല്ലാം എഴുതാൻ പറ്റുന്നത് മനസ്സ് കാണുക റിസൾട്ട് വരുമ്പോൾ നിങ്ങളെ പലരും അഭിനന്ദിക്കുന്നത് മനസ്സിൽ കാണുക ഇങ്ങനെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് നല്ലൊരു പ്രാർത്ഥന കൊണ്ടെടുക്കുക അതോടൊപ്പം അതോടൊപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ചെക്ക് ചെയ്യണം പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ പ്രയാസം ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ വർഷം എക്കണോമിക്സിൻ്റെ പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റ് പേജിൻ്റെ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് കൊടുത്തതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ മറുവശത്ത് ക്വസ്റ്റൻസ് ഇല്ലാന്ന് കുട്ടികളൊക്കെ തെറ്റിദ്ധരിച്ചു പക്ഷേ മറുവശത്തായിരുന്നു എസ് എ ക്വസ്റ്റ്യൻ അഥവാ പതിനാറ് മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മറുവശത്തായിരുന്നു നന്നായി പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഫുൾ എ പ്ലസ് വാങ്ങാൻ പ്രതീക്ഷിക്കുന്ന നല്ലൊരു പഠിക്കുന്നൊരു കുട്ടി പരീക്ഷ കഴിഞ്ഞ് ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സിലാണ് ഈ ക്വസ്റ്റ്യൻസ് കാണുന്നത് അവിടുന്ന് കരയല്ലാതെ വേറെ രക്ഷ ഉണ്ടായിരുന്നില്ല അവിടെ കരഞ്ഞു പക്ഷേ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഇമ്പ്രൂവ്മെൻ്റ് അവസരം കിട്ടി ഇമ്പ്രൂവ് ചെയ്തു എ പ്ലസ് വാങ്ങി അങ്ങനെ പിന്നീടാണ് അറിഞ്ഞത് പല കുട്ടികളും ആ എസ് എ കോസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ എപ്പോഴും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാ ക്വസ്റ്റ്യനും പ്രിന്റ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്യണം പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ ആദ്യം എഴുതേണ്ടത് ഏറ്റവും നന്നായി അറിയുന്നതാണ് ബെസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ അപ്പോൾ നമ്മൾ നന്നായി അറിയുന്നത് വൃത്തിയിൽ എഴുതി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന മീൻസ് ആൻസർ പേപ്പർ കാണുന്ന ഒരാൾക്ക് നിങ്ങളെ നിങ്ങളെക്കുറിച്ചൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പോൾ നിങ്ങളെ കുറിച്ച് ഒരു ഇമ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ മാർക്ക് സ്വാഭാവികമായി വരാനുള്ള സൈക്കോളജി അവിടെ വർക്ക് ചെയ്യും പിന്നെ എക്സാം എഴുതുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗം ഹൈലൈറ്റ് ചെയ്യുക മീൻസ് അണ്ടർലൈനോ സംതിങ് അങ്ങനെ എഴുത്ത് വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം എഴുതാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനായിരിക്കും മറുപടി എഴുതേണ്ടത് അല്ലാതെ ചോദ്യം ആ ചോദ്യത്തിന് നന്നായിട്ട് ഉത്തരം അറിയാമെന്ന് വെച്ചിട്ട് ഒരുപാട് വാരി വിളിച്ച് എഴുതരുത് മാർക്കിനനുസരിച്ച് എത്രയാണോ എഴുതേണ്ടത് അത് മാത്രമേ എഴുതാവൂ നന്നായി അറിയുന്നൊരു ക്വസ്റ്റ്യൻ വളരെ കൂടുതലായിട്ട് എഴുതി കഴിഞ്ഞാൽ മാർക്ക് മൂന്ന് മാർക്കാണേങ്കിൽ മൂന്ന് മാർക്കേ കിട്ടുള്ളൂ നിങ്ങൾ അഞ്ച് എഴുതിയാലും മൂന്നേ കിട്ടുള്ളൂ പക്ഷെ അവിടെ വേറൊന്നും എഴുതാനുള്ള സമയം നഷ്ടപ്പെട്ടേക്കാം അതുപോലെ തന്നെ എക്സാം ഹോളിൽ മറ്റുള്ളവർ പേപ്പർ വാങ്ങുമ്പോൾ ടെൻഷൻ ആകുന്ന കുട്ടികളുണ്ട് ഒരിക്കലും അത് വേണ്ട മറ്റുള്ളവർ പേപ്പർ അത്രയും വാങ്ങിക്കോളട്ടെ നിങ്ങൾക്ക് ആവശ്യമായത് നിങ്ങൾ വാങ്ങുക എഴുതുക പരീക്ഷ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പരീക്ഷ കഴിഞ്ഞാൽ പബ്ലിക് പരീക്ഷ കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുകയാണെങ്കിൽ അവരോട് പറയാം സോറി ഞാനില്ല കാരണം നിങ്ങൾ പരീക്ഷ എഴുതി തെറ്റോ എന്ന് അറിയാതെ മറ്റുള്ളവർ വന്ന് ചർച്ച ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടാകും സ്വാഭാവികമായിട്ടും അത് അടുത്ത പരീക്ഷയ്ക്ക് ബാധിച്ചേക്കാം അതുകൊണ്ട് ആ ചർച്ച ഒഴിവാക്കുക ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഭയങ്കരമായ ചൂടാണ് സൂര്യാഘാതമുള്ള സമയമാണ് അതുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരം എന്താ പറയുക ഡീഹൈഡ്രേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് പഠിക്കാനിരിക്കുമ്പോഴും എക്സാം ഹോളിലും ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുപോവുക വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക അതോടൊപ്പം തന്നെ ആൺകുട്ടികളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പരീക്ഷാ ദിനങ്ങളിൽ കളിക്കാൻ വേണ്ടി പോയിട്ട് കൈകാലുകൾക്ക് അപകടമുണ്ടാകുന്ന സാധ്യത കുറക്കണം അതുകൊണ്ട് കളി ഒഴിവാക്കുക കളി വൈകുന്നേരമാകുമ്പോൾ രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായി പഠിച്ചൊരു ബോർഡ് ബോർ ബോറടിക്കാണെങ്കിൽ കളി കാണാൻ പോയാലും കളിക്കാൻ പോകരുത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ ടയേർഡ് ആവും രാത്രി കിടന്നുറങ്ങേണ്ടി വരും അതുകൊണ്ട് അത് നിങ്ങൾ പരീക്ഷാ ദിനങ്ങളിൽ കുറക്കണം അതോടൊപ്പം നേർച്ച ഉത്സവം മത്സര പരിപാടികൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പരീക്ഷാ ദിനങ്ങളിൽ അത് മാറ്റിവെക്കുക കാരണം ഈ പരീക്ഷയാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് നമുക്കറിയാം പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് നല്ല എഡ്യൂക്കേഷൻ ഇല്ല എങ്കിൽ നല്ല വിദ്യാഭ്യാസം ഇല്ലായെങ്കിൽ നല്ല ജോലിയില്ല എങ്കിൽ മനോഹരമായി ജീവിക്കാൻ പ്രയാസമുണ്ടാകും അതുകൊണ്ട് പരീക്ഷ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിത വിജയത്തിനേക്കുള്ള ഒരു ബ്രിഡ്ജായിട്ട് അതിനെ കാണുക ആ ബ്രിഡ്ജിലൂടെ മനോഹരമായി മറികടക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു എക്സാം നല്ലൊരു ഭാവി നല്ല വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ ബിഷർ ഓൺ ബിഷർ ടോക്സ് ഇതുവരെയായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക താങ്ക്